നമസ്കാരം. എന്നും രാവിലെ ഉറങ്ങി എണീറ്റാലുടൻ കേരള പോലീസിനെതിരെ നാട്ടുകാരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക എന്ന അവസ്ഥയിലാണിപ്പോൾ മാധ്യമങ്ങൾ. അതിൻ്റെ പ്രകടമായ തെളിവാണ് ഇന്ന്, അതായത് വ്യാഴാഴ്ച, ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ഏഷ്യാനെറ്റ് എന്ന ഇടതുപക്ഷ വിരുദ്ധ ചാനൽ ചെയ്ത ഒരു വാർത്തയുടെ ചുവട് പിടിച്ചാണ് സമൂഹ മാധ്യമങ്ങളിലെ പുങ്കവന്മാർ ഉറഞ്ഞുതുള്ളുന്നത്. വാഹന പരിശോധനയ്ക്കിടെ 3 വയസ്സുകാരിയെ കാറിൽ തനിച്ചാക്കി പോലീസ് താക്കോൽ ഊരിയെടുത്തു. പരാതിയുമായി മാതാപിതാക്കൾ എന്നാണ് മിക്ക ഓൺലൈൻ ചാനലുകളുടെയും തലക്കെട്ട്. ഇക്കാര്യം LDF വിരുദ്ധ സൈബർ ഗ്രൂപ്പുകളും ഏറ്റുപിടിച്ചിട്ടുണ്ട്. വസ്തുത ഒന്നും അന്വേഷിക്കാതെ പലരും പോലീസിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ഏഷ്യാനെറ്റ് എന്ന വാർത്താ ചാനലിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. BJP നേതാക്കളുടെ കാലു നക്കുന്ന ഇക്കൂട്ടർ അവർക്കെതിരെ ഒരക്ഷരം ഉരിയാടില്ല. BJP ഏമാനായതുകൊണ്ട് മാത്രമല്ല, നല്ല ആംബിയർ ഇല്ലാത്തതിൻ്റെ കുഴപ്പവും ഏഷ്യാനെറ്റുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എല്ലാ ദിവസവും കേരളത്തിലെ LDF സർക്കാരിനെതിരെ ഇല്ലാ കഥകൾ പടച്ചുവിടുകയാണ്. ഇല്ലാ കഥകൾ പടച്ചുവിടൽ എന്നത് ഒരു കലയാക്കി ഏഷ്യാനെറ്റ് വളർത്തിയെടുത്തിട്ടുമുണ്ട്. ചില സംഘി അനുഭാവികളായ ഓൺലൈൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ തെളിവാണ് ഇന്നത്തെ പോലീസിനെതിരായ വാർത്ത. പോലീസിനെതിരെ ആകുമ്പോൾ അത് എങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ തിരിക്കാമെന്ന ആസൂത്രണവും ഇതിനു പിന്നിലുണ്ട്. 2021 February 23 നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റും ഓൺലൈൻ മാധ്യമങ്ങളും എടുത്ത് കൊട്ടിഘോഷിക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുണ്ടായ വിഷയം. അന്ന് വാഹന പരിശോധനയ്ക്കിടെ അമിത വേഗത്തിൽ എത്തിയ ഒരു കാർ പരിശോധിച്ച് പിഴ ഒടുക്കാൻ പോലീസ് ആവശ്യപ്പെടുന്നു. പിഴ ഒടുക്കിയ ശേഷം ഈ കുടുംബം പോകുകയും ചെയ്യുന്നു. എന്നാൽ പൊടുന്നനെ ഈ വിഷയം ഇന്ന് ഉയർന്നു വന്നതിനു പിന്നിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഗൂഢാലോചന തന്നെയാണ് തെളിയിക്കുന്നത്. കുട്ടി കരയുന്നത് കണ്ടതോടെ തങ്ങൾ അവിടെ നിന്നും പോലീസിനോട് മറ്റൊന്നും പറയാൻ നിൽക്കാതെ പോയെന്നും പിന്നീട് ഇതേക്കുറിച്ച് ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് വെച്ച് വിട്ടുകളഞ്ഞതാണെന്നും ഇപ്പോഴത്തെ പരാതിക്കാരനായ ഷിബു പറയുന്നുമുണ്ട്. ആറ്റിങ്ങലിൽ അച്ഛനും മകൾക്കുമെതിരെ മോഷണക്കുറ്റം ആരോപിച്ച് പിങ്ക് പോലീസ് പരസ്യവിചാരം നടത്തിയ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പരാതിയുമായി ഇപ്പോൾ രംഗത്തു വരാൻ തീരുമാനിച്ചതെന്നും ഇക്കൂട്ടർ പറയുന്നു. കാർ അമിത വേഗത്തിലായിരുന്നുവെന്നും 1500 രൂപ പിഴയൊടുക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടതായാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാനമേളയ്ക്ക് സംഗീതോപകരണങ്ങൾ വായിക്കുന്നയാളാണ് താനെന്നും ഭാര്യ ഗായികയാണെന്നും തങ്ങൾക്ക് 1 വർഷത്തിലേറെയായി പരിപാടികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ ഇത്രയും തുക പിഴയായി അടക്കാൻ കഴിയില്ലെന്നും ഇവർ പോലീസിനോട് പറയുന്നു. പക്ഷേ പോലീസ് ഇളവ് നൽകാൻ തയ്യാറായതിനെ തുടർന്ന് 1 മണിക്കൂറിന് ശേഷം പിഴ അടച്ച് മടങ്ങിയെന്നും ഏഷ്യാനെറ്റ് ലേഖകൻ തന്നെ കണ്ടെത്തി പറയുന്നുമുണ്ട്. ഇത്രയേറെ ഗുരുതരമായ വിഷയമായിട്ടും എന്തുകൊണ്ടാണ് അന്നവർ പരാതിപ്പെടാതിരുന്നത്? പോലീസിൻ്റെ അനധികൃത ഇടപെടലും അനുചിത പെരുമാറ്റത്തിനുമെതിരെ അന്നു തന്നെ പരാതി നൽകാമായിരുന്നില്ലേ? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് പരാതി നൽകാവുന്നതാണ് താനും. എന്നിട്ടും 6 മാസം കഴിഞ്ഞപ്പോഴാണിവർ ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ തന്നെ കഴിയും. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന ഏർപ്പാട് കുറേ കാലമായി ഏഷ്യാനെറ്റിനുണ്ട്. എന്തു പറഞ്ഞിട്ടാണെങ്കിലും വേണ്ട, സർക്കാരിനെതിരെ കുറ്റം പറയിക്കുക എന്ന ഗൂഢ നീക്കം. കുറേ കാലമായി ഏഷ്യാനെറ്റിൻ്റെ എല്ലാ വാർത്തകളും വ്യാജമാണെന്ന് സമൂഹ മാധ്യമങ്ങൾ തെളിവ് സഹിതം തെളിയിച്ചതോടെ അതിനെ മറികടക്കാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ പയറ്റുന്നത്. അതിൻ്റെ ഭാഗമായി ചില ഓൺലൈൻ പോർട്ടലുകൾ പിടിച്ച് വാർത്ത ചമക്കുക, എന്നിട്ട് റീച്ച് കൂട്ടുക എന്ന തന്ത്രം. എന്നാൽ ഇക്കാര്യം മലയാളികൾ അതേപടി വിശ്വസിക്കുമെന്ന് കരുതുന്നത് ഏഷ്യാനെറ്റുകാരും ചില ഇടതുപക്ഷ വിരുദ്ധരും മാത്രമാണ്. ചുമ്മാതെയല്ല നിങ്ങളെയൊക്കെ ഇങ്ങനെ തന്തയ്ക്ക് വിളി കേൾക്കുന്നത്. അല്ലേലും ഇത്തരം വാർത്ത ചെയ്താൽ മലയാളികളാണെങ്കിൽ ഇവരുടെ തന്തമാർക്ക് വിളിക്കുക തന്നെ ചെയ്യും.